രാവിലെ 8:30-ഓടെ ശിരുവാണി സാഗർ വനത്തിന്റെ പ്രവേശന കവാടമായ ഇഞ്ചിക്കുന്ന് ഫോറസ്റ്റ് ക്യാമ്പ് ഷെഡിലെത്തി വനംവകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുടെ അനുമതി വാങ്ങിയാണ് കാട്ടാനയെ തിരിഞ്ഞ് ഞങ്ങൾ വനത്തിനകത്ത് പ്രവേശിച്ചത്. മണ്ണാർക്കാട് DFO നിർദ്ദേശപ്രകാരം ഒരു ഫോറസ്റ്റ് ഗാർഡും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വനത്തിനുള്ളിൽ ശിരുവാണി സാഗർ ഡാം പരിസരത്ത് ജലസേചന വകുപ്പിന്റെ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന വളവിൽ പൊടുന്നനെയാണ് കാട്ടാന മുന്നിൽ വന്നുപെട്ടത്. എന്നാൽ ദൃശ്യങ്ങൾ പകർത്താനിറങ്ങിയപ്പോൾ ഫോറസ്റ്റ് ഗാർഡ് തടഞ്ഞു. ക്യാമറ ബലമായി പിടിച്ചു വാങ്ങിയ വനംവകുപ്പ് ജീവനക്കാർ ആനയുടെ അടുത്തേക്ക് പോകാൻ അനുവദിച്ചില്ല. മൊബൈലിൽ ദൃശ്യം പകർത്താൻ ശ്രമിച്ചപ്പോൾ അതിനും അനുവാദമുണ്ടായില്ല. വനത്തിനുള്ളിൽ വഴികാട്ടിയായി വന്ന രണ്ട് പ്രദേശവാസികൾ ഇതിനിടെ ആനയെ കണ്ട് ചിതറിയോടിയിരുന്നു. ഇവരെ തിരയാൻ അനുവദിക്കണമെന്ന ആവശ്യവും വനംവകുപ്പ് ജീവനക്കാർ കൈക്കൊണ്ടില്ല. വനംവകുപ്പ് ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് മൊബൈലുമായി ക്യാമറമാൻ ഷിജോ ജോർജ് ആനയുടെ ദൃശ്യങ്ങൾ പകർത്തി. പിന്നീട് വനംവകുപ്പ് ജീവനക്കാർ ഞങ്ങളെ ക്യാമ്പ് ഷെഡിലേക്ക് കൊണ്ടുവന്നു. അറസ്റ്റ് ചെയ്യാൻ മണ്ണാർക്കാട് DFO നിർദ്ദേശമുണ്ടെന്ന് അറിയിച്ചു. പിന്നീട് ഇഞ്ചിക്കുന്ന് ക്യാമ്പ് ഷെഡിലെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട് 100-ഓളം വരുന്ന നാട്ടുകാർ ഫോറസ്റ്റ് റോഡിൽ കുത്തിയിരുന്നു. ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാതെ ഇനി സാധ്യമല്ല. അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞില്ല. ആ പറയുള്ള സംവിധാനം എന്നാന്ന് ചോദിച്ചാൽ ഒരു പട്ടി മാത്രമേ സാധാരണക്കാരന്റെ വീട്ടിലുണ്ടാവുള്ളൂ, അല്ലാതെ ഇവിടെ കറണ്ട് മറ്റൊന്നും ഉണ്ടാവില്ല. അത് കുറയ്ക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കടന്നുറങ്ങാറില്ല മിക്കവാറും. പട്ടി കുറച്ച് ആനയെ വരുന്നുള്ള എല്ലാവരുടെ വിചാരം. പിന്നീട് നടന്ന ചർച്ചകൾക്കൊടുവിൽ അറസ്റ്റ് ഒഴിവാക്കി. DFO നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി റേഞ്ചർ ക്യാമറയും ഉപകരണങ്ങളും തിരിച്ചു നൽകുകയായിരുന്നു. ബിനീഷ് അരവിന്ദൻ, ഇന്ത്യ വിഷൻ, പാലക്കാട്.